പ്രിയമുള്ളവരെ, കാലങ്ങൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മഹാനായ ജവഹർലാൽ നെഹ്റു. പലപ്പോഴും രാഷ്ട്ര നേതാക്കന്മാർ കാലയവനിക്കുള്ളിൽ മറഞ്ഞാൽ ഒരുപക്ഷെ ആ ജനറേഷൻ മാത്രം ഓർക്കുന്നവരായി മാറുന്നവരാണ് ബഹുഭൂരിഷും രാഷ്ട്രീയ നേതാക്കന്മാരും. എന്നാൽ അതിന് വ്യത്യസ്തമായി ചരിത്രം ചകഞ്ഞു നോക്കി വീണ്ടും വീണ്ടും കീറി മുറിച്ച് പരിശോധിക്കപ്പെടുന്ന അപൂർവം നേതാക്കന്മാരാണ് ലോകത്തുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് അത്തരമൊരു വലിയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ഇന്ന് സാർവദേശീയ വീക്ഷണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും ബഹുസ്വരതയുടെയും സന്ദേശം ഇന്ത്യൻ ജനതയ്ക്കും ലോക ജനതയ്ക്കും പകർന്നു നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെഗസിയെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢ ശ്രമം എല്ലാ ഭാഗത്തുനിന്നും നടക്കുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ എതിർത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ മിക്സ്ഡ് ഇക്കണോമി, അതുപോലെ ഡെമോക്രസി, ബഹുസ്വരമായൊരു സൊസൈറ്റി, ഇത്തരം വരുന്ന സങ്കല്പങ്ങളെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ ലേഖനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഉള്ളവർ എഴുതിയത് ഞാനും വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ലെഗസിയെ തകർക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ മഹത്തരമായ കാലഘട്ടത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ബി ജെ പി വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവർ ഊന്നിയിട്ടുണ്ടെങ്കിലും അവരിന്നും ഭയപ്പെടുന്ന ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എവിടെ കിട്ടിയാലും അപകീർത്തിപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. അധികാരമുറച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ പോലും ആ അധികാരത്തെ എപ്പോഴും തട്ടിത്തകർത്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു വീണ്ടും ഉയർത്തെഴുന്നേൽക്കാമെന്ന് അവർ ഭയപ്പെടുന്നുകൊണ്ടാണ് ഇപ്പോഴും ജവഹർലാൽ നെഹ്റുവിനെ അവർ ആക്രമിക്കുന്നത്. ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു എന്ന മഹാനായ മനുഷ്യൻ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയും സെക്യുലറിസവും പ്ലൂറലിസവും, അതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ലോകത്തിൻ്റെ മുമ്പിൽ എക്കാലവും ഉയർത്തി നിർത്തുന്നത്. ഞാൻ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചൊക്കെയുള്ള പല വിമർശനങ്ങളും കൂടെയുള്ള ഇംഗ്ലീഷുകാർ പറയുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് കഴിഞ്ഞ 73 വർഷക്കാലം അതിജീവിക്കപ്പെട്ട ഒരു ഡെമോക്രസിയുണ്ട്, ആ ഡെമോക്രസിയാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് 600 വർഷത്തെ ചരിത്രമുള്ള ഡെമോക്രസി ഉണ്ടെങ്കിൽ ഒരു മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 73 വർഷത്തെ എൻ്റെ ജനാധിപത്യത്തെ അതിജീവിക്കുക, അല്ലെ ജനാധിപത്യം സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത് ബിയോണ്ട് ദി ഇമാജിനാണ്. അത് നമ്മുടെ ചിന്തകൾക്ക് തന്നെ അപ്പുറമാണ്. അത്തരം വളരെ അപൂർവം രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ഇന്ത്യയോടൊപ്പം ജനാധിപത്യത്തിൽ വന്ന രാജ്യങ്ങൾ, ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരും ആ കാലഘട്ടത്തിൽ അധികാരത്തിൽ വരികയും ജനാധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത പല രാജ്യങ്ങളിലും ഇന്ന് ജനാധിപത്യം ഇല്ല എന്ന് മാത്രമല്ല, വർഗീയ ശക്തികളും ഡിറ്റക്ടർമാരും പട്ടാള ഡിറ്റക്ടർമാരും ഭരിക്കുന്ന അവസ്ഥയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമായ ഒരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിൽ ഇന്നും ഡെമോക്രസി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ആ സ്ഥാനത്താണ് അതേപോലെ ചരിത്രമുള്ള ഇന്ത്യ ആ ജനാധിപത്യം അതിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കി അതിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ യഥാക്രമം സ്ഥാപിക്കുകയും അതിൻ്റെ ഫംഗ്ഷനുകളെ യഥാക്രമം നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു അത്തരത്തിൽ ഒരു മഹത്തായ ജനാധിപത്യത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെയും, അദ്ദേഹം ഇന്ത്യയുടെ പാസ്റ്റിനെ അല്ല ഒരിക്കലും ബഹുമാനിച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ സ്വപ്നം കാണുകയും പ്രസിഡന്റിന് വേണ്ടി ജോലി ചെയ്യുകയുമാണ് ചെയ്തത്. പാസ്റ്റിൻ്റെ ലെഗസിയിൽ തൂങ്ങി അദ്ദേഹം അതിൻ്റെ ശാസ്ത്രവിരുദ്ധമായ സമീപനങ്ങളിൽ നിൽക്കാതെ തികച്ചും ശാസ്ത്രീയമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്
ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രത്തെ ഒരു സോഷ്യലിസ്റ്റ് അടിത്തറയിൽ കൺസ്ട്രക്ട് ചെയ്യാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളിൽ അലോസരപ്പെടുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവത്തെ അദ്ദേഹം ഒരു ക്ഷേത്രങ്ങളിലും പോയി തൊഴുതിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന പവർ ഹൗസുകളും അതോടൊപ്പം തന്നെ ഡാമുകളുമായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ ദുരാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചയാളും ശാസ്ത്രത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും തലത്തിൽ ഇന്ത്യയെ വികസിപ്പിച്ചുകൊണ്ടുവരാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫാബിയൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. ജോർജ് ബെർണാഷോയും എച്ച് ജി വെൽസും ഉൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങളായിരുന്ന ഫാബിയൻ സൊസൈറ്റിയിൽ അദ്ദേഹം അംഗമാകുകയും സോഷ്യലിസ്റ്റിൻ്റെ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയസ്ഥമാക്കുകയും അത് ഇന്ത്യൻ സമൂഹത്തിൽ അദ്ദേഹം നടപ്പിലാക്കാനുമാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഇത് സ്വാതന്ത്ര്യാദ്രാദ്രി എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഇന്ത്യയെ എങ്ങനെയാണ് കണ്ടതെന്നും അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇന്ത്യയിൽ സ്വപ്നം കണ്ടതെന്നുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം ഇന്ത്യയെ കണ്ടത് ഇന്ത്യയുടെ മണ്ണിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ കൂട്ടിയിണക്കണമെന്ന് നെഹ്റു സ്വപ്നം കണ്ടിരുന്നു. ഇംഗ്ലണ്ടിലെ പാർലമെൻ്ററി ജനാധിപത്യത്തെയും കാർൾ മാർക്സിൻ്റെ സാമ്പത്തിക സോഷ്യലിസ്റ്റേയും ദാരിദ്ര്യത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ബിനങ്ങളിൽ നിന്ന് വിമുക്തമായ മുതലാളിത്തത്തിൻ്റെ ചൂട് പേരേണ്ടതല്ലാത്ത നഗരങ്ങളിലെ ഫാക്ടറികളിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നു പൊങ്ങുന്ന വിദേശ ഭരണ മേധാവികൾ നിഷേധിച്ച വ്യവസായ വിപ്ലവത്തിൻ്റെ ഐശ്വര്യം അനുഭവിക്കുന്ന ഒരു ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. കേംബ്രിഡ്ജിലെ ശാസ്ത്രവുമായി നേടിയ ബന്ധത്തിൽ ആഹ്ലാദിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് തങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോത്സ്യന്മാർ അശുഭമായി പ്രഖ്യാപിച്ച ദിനങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തൻ്റെ നാട്ടുകാർ കൂട്ടാക്കാത്തത് കണ്ട് അമ്പരന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും കടുത്ത ആധ്യാത്മിക വിശ്വാസത്തിൻ്റെ മേഖലയിൽ സ്വയം നിരീശ്വരവാദിയെന്ന് പരസ്യമായി പ്രഖ്യാപനം ചെയ്തുകൊണ്ട് അദ്ദേഹം വർദ്ധിച്ചു. മതം എന്ന വാക്ക് പോലും തന്നിലുളവാക്കുന്ന വെറുപ്പ് വിളംബരം ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല. ഇന്ത്യയിലെ പുരോഹിതന്മാരെയും സാധുമാരെയും മന്ത്രം ചൊല്ലുന്ന സന്യാസിമാരെയും വിശുദ്ധ ഷേഖുമാരെയും എല്ലാം അദ്ദേഹത്തിന് പുച്ഛമായിരുന്നു. ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താനും വിടവുകളുടെ ആഴം കൂട്ടാനും വിദേശ ഭരണാധികാരികളുടെ ജോലി എളുപ്പമാക്കി തീർക്കാനും മാത്രമേ അവർ പ്രയോജനപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹം അത്തരത്തിലൊരു മതവർഗീയതയ്ക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത മതങ്ങളുടെ തടവറകളിൽ ഒതുങ്ങിപ്പോകാത്ത ഒരു സൊസൈറ്റിയെ സ്വപ്നം കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അതാണ് ഇന്നത്തെ മതാധിഷ്ഠിത ഹിറ്റ്ലറുടെ ആര്യൻ സംസ്കാരത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരുടെ ഹിറ്റ്ലറുടെ ദേശീയതയിലൂന്നിയ രാഷ്ട്രസങ്കല്പത്തെ മുമ്പോട്ട് നയിക്കാൻ ശ്രമിക്കുന്നവർക്ക്, അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ട്യൂട്ടോണിസം മുതൽ ആര്യൻ വരെയുള്ള വർഗങ്ങളുടെ അപ്രമാദിത്യം സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ തരത്തിൽ ഇന്ത്യയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ നെഹ്റു ഇന്നും അലോസരപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളെയെല്ലാം അദ്ദേഹം തച്ചുടക്കുകയും പുതിയൊരു തരത്തിലുള്ള ഇന്ത്യയെ കെട്ടിപ്പടുത്തുകൊണ്ട് മനുഷ്യരുടെ മുഴുവൻ അംഗീകാരം നേടുകയും നീണ്ട 14 വർഷത്തോളം 1947 മുതൽ 17 വർഷത്തോളം അദ്ദേഹം 64 വരെ 17 വർഷക്കാലത്തോളം ഇന്ത്യയെ ഭരിച്ച് കാണിക്കുകയും ചെയ്ത അദ്ദേഹത്തെ ഇന്നും അവർ ഭയപ്പെടുന്നതിൻ്റെ ഈ പറഞ്ഞ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ദേശീയവാദികൾ ഭയപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നു, അദ്ദേഹത്തെ ഇന്നും കീറിമുറിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഈ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മൂല്യങ്ങളെയും അംഗീകരിക്കാതെ അദ്ദേഹം ഇന്ത്യൻ ജനതയെ മുമ്പോട്ട് നയിച്ച ഒരാളാണ്. ഞാൻ അദ്ദേഹം ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്നും കൂടി ഈ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ഒന്നറിയണം. അദ്ദേഹം ഇട്ട അടിത്തറകൾ IIT മുതൽ ഇന്ത്യയിലെ ബഹിരാകാശ നിരീക്ഷണം മുതൽ അദ്ദേഹം ഇന്ത്യയുടെ അടിത്തറയിൽ ഇൻഡസ്ട്രീസ് റവല്യൂഷൻ, അഗ്രികൾച്ചർ റവല്യൂഷൻ, അങ്ങനെ ഇന്ത്യയിലെ പട്ടിണി മാറ്റുന്നതിനും ഇന്ത്യയുടെ മനുഷ്യ സമൂഹത്തെ മുമ്പോട്ട് നയിക്കുന്നതിനും വേണ്ടി അദ്ദേഹം നടത്തി ഉദാത്തമായ പ്രവർത്തനങ്ങളൊന്നും കാണാതെ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്.
അദ്ദേഹം ചെയ്ത ഇന്ത്യയുടെ സംഭാവനയാണ് ഇന്നും ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയെ ഏൽക്കുമ്പോൾ, അദ്ദേഹം ഇന്ത്യയെ കൈയേൽക്കുമ്പോൾ എന്തായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി എന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത്, സ്വാതന്ത്ര്യമാത്ര അതിൽ നിന്ന് വന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ ഹാളിൽ കൂടിയിരുന്നവർക്ക് നെഹ്റുവിൻ്റെ അഭിമുഖമായി ക്രമീകരിച്ച നിരായുധരായ നിരനിരയായുള്ള ബെഞ്ചുകളിൽ സാരിയും ഖാദിയും രാജകീയ വസ്ത്രങ്ങളും മേൽക്കുപ്പായങ്ങളും ധരിച്ച് ആ സ്ഥാനം പിടിച്ചിരുന്ന ആ രാത്രി ജന്മമെടുക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളാണ്. വർഗങ്ങളുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും മിശ്രമാണ് അവർ പ്രദാനം ചെയ്യുന്ന ജനങ്ങൾ. ഇത്രയും വൈവിധ്യവും വൈരുദ്ധ്യവുമുള്ള ജനങ്ങൾ ഭൂഗോളത്തിൽ മറ്റൊരിടത്തുമില്ല. പരമമായ ആത്മീയ സിദ്ധിയുടെയും ലോകത്തിലെ ഏറ്റവും ഹീനമായ ദുരിതത്തിൻ്റെയും നാടാണ് അവരുടേത്. ആ നാടിൻ്റെ ഏറ്റവും വലിയ ധനങ്ങൾ അതിൻ്റെ വിരോധാഭാസങ്ങളാണ്. കൃഷിഭൂമികളെക്കാൾ സമൃദ്ധി ജനസംഖ്യയ്ക്കാണ്. ദൈവ വിഭ്രാന്തി ഒഴിയാബാധയായി പ്രകൃതികോപത്തിൻ്റെ അത്യാഹിതങ്ങൾ വലയം ചെയ്യുന്ന നാട്. ക്രൂരതയിലും വിശ്രുതിയിലും അതുല്യം. ഭൂതകാലത്തെ നേട്ടവും വർത്തമാനകാലത്തിൻ്റെ ഉത്കണ്ഠയും ചേർന്ന് ഈ നാടിൻ്റെ ഭാവി ഭൂമുഖത്തെ മറ്റേതൊരു ജനസമൂഹത്തെ നേരിടുന്നതിനേക്കാളും ക്ലേശമായ പ്രശ്നങ്ങളുമായി അനുരഞ്ജിച്ചിരിക്കുകയാണ്. എങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യവർഗത്തിൻ്റെ സാംസ്കാരിക ചക്രവാളത്തിൽ പരമശാശ്വതമായി ഉയർന്നു നിൽക്കുന്ന പ്രതീകങ്ങളിലൊന്നാണ് അവരുടെ ഇന്ത്യ. ആ സ്ത്രീ പുരുഷന്മാർ പ്രദാനം ചെയ്യുന്ന ഇന്ത്യ 2,750,000 ഹിന്ദുക്കളുടെയും 700,000 തൊട്ടുകൂടാത്തവരുടെയും 350,000 മുസ്ലിങ്ങളുടെയും 70,000 ക്രിസ്ത്യാനികളുടെയും 60,000 സിഖുകാരുടെയും 100,000 പാഴ്സിയുടെയും ബാബിലോണിയൻ അക്രമകാലത്ത് സോളമൻ്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ നാടുവിട്ടോടിയവരുടെ പിൻഗാമികളായ 24,000 ജൂതരുടെയും രാഷ്ട്രമാണ്. ആ ഹാളിൽ കൂടിയിരുന്നവർക്ക് അവരുടെ നാട്ടുഭാഷയിൽ പരസ്പരം സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവരുടെ പൊതു ഭാഷ ഇംഗ്ലീഷായിരുന്നു. അവരുടെ രാഷ്ട്രത്തിന് 15 ഔദ്യോഗിക ഭാഷകളും 845 ദേശ ഭാഷകളും പോറ്റേണ്ടതുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള അംഗങ്ങളുടെ ഭാഷയായ ഉറുദു വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുക, യുപിയിലെ അവരുടെ അയൽക്കാരുടെ ഹിന്ദി ഇടത്തുനിന്ന് വലത്തോട്ടും, മദ്രാസികൾ തമിഴ് ചിലപ്പോൾ മേലോട്ടും കീഴോട്ടും വായിച്ചു പോകുന്നു. ഈജിപ്തിലെ ഫറോമാരുടെ കാലത്തെ ചിത്രങ്ങൾ പോലുള്ള പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് മറ്റു ചില ദേശഭാഷകൾ എഴുതപ്പെട്ടിരുന്നത്. അവരുടെ ആംഗ്യങ്ങൾ പോലും ഒരുപോലെയായിരുന്നില്ല. തെക്ക് നിന്ന് വരുന്ന കുറുമ്പനായ മദ്രാസി തലകുലുക്കുമ്പോൾ അതേ അർത്ഥം മഞ്ഞ നിറമുള്ള വടക്കേ ദിക്കുകാരൻ അതേ തരത്തിൽ തലയണക്കിയാൽ അതിൻ്റെ അർത്ഥം അല്ല എന്നാകുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യയോളം വരുന്ന കുഷ്ഠരോഗികളും ബെൽജിയത്തിലെ ബെൽജിയംകാരോളം പുരോഹിതരും ഹോളണ്ടിലെ നിറയ്ക്കാൻ വേണ്ടത്ര യാചകരും 110,000 വിശുദ്ധന്മാരും നാഗലാൻഡിലെ നാഗന്മാരെ പോലെ ഇപ്പോഴും മനുഷ്യരുടെ തല കൊയ്യുന്നവരുൾപ്പെടെ 200,000,000 ഗോത്രവർഗക്കാരും ഇന്ത്യക്കാരിൽ ഉൾപ്പെടുന്നു. 1 കോടിയോളം പേർ മുഖ്യമായും അലഞ്ഞു തിരിയുന്നവരാണ്. പാമ്പാട്ടികൾ, കൈനോട്ടക്കാർ, നാടോടികൾ, ചെപ്പടി വിദ്യക്കാർ, ജാലവിദ്യക്കാർ, ഞാളിന്മേൽ കളിക്കാർ, മരുന്ന് കച്ചവടക്കാർ എന്നിങ്ങനെയുള്ള പാരമ്പര്യ തൊഴിലുകളുമായി അവർ ഗ്രാമങ്ങൾ തോറും തുടരെ തുടരെ സഞ്ചരിക്കുന്നു. 38,000 പേർ ഓരോ ദിവസവും ജനിക്കുന്നു. അതിൽ 4-ൽ 1 5 വയസ്സ് തികയും മുമ്പ് മരിക്കുകയും ചെയ്യുന്നു. ബാക്കി ഇന്ത്യക്കാരിൽ 1 കോടിയോളം ആളുകൾ പോഷകാഹാരക്കുറവ് മൂലവും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട വസൂരി പോലുള്ള രോഗങ്ങളാലും ആണ്ടുതോറും മരിച്ചു പോകുന്നു. ഇതായിരുന്നു ഇന്ത്യ നെഹ്റു ഏൽക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. നെഹ്റുവിൻ്റെ കയ്യിൽ കിട്ടുന്ന ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പം പാമ്പാട്ടികളുടെയും 5-ൽ 1 കുട്ടികൾ മരിച്ചു പോകുന്നവരെയും പോഷകാഹാരക്കൊണ്ട് മരിക്കുന്നവരെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കുഷ്ഠരോഗികളുടെയും എല്ലാം കണക്കാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് അദ്ദേഹം ആ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹം ഒട്ടേറെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, ജനാധിപത്യത്തിലൂടെ ആ രാജ്യത്തെ വികസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ പുറകിൽ ചതിയന്മാരായ കമ്മ്യൂണിസ്റ്റുകാരായുള്ള ചൈനക്കാർ അദ്ദേഹത്തെ ചതിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അദ്ദേഹം പട്ടാളത്തെ പലപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ദേശീയവാദികൾ സ്ഥിരമായി പറയുന്നതാണ് പട്ടാളത്തെ എംപവർ ചെയ്തില്ല, അവർക്ക് വേണ്ടത്ര ശക്തമായ ആയുധങ്ങൾ മേടിച്ച് നൽകിയില്ല എന്ന്. ഒരുപക്ഷെ ഒരിക്കലും യുദ്ധം സ്വപ്നം കാണാതിരുന്ന മനുഷ്യസ്നേഹിയായ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ റിസോഴ്സ് മുഴുവൻ പഞ്ചവത്സര പദ്ധതികളിലൂടെയും അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളിലൂടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് തൊഴിലും ഭക്ഷണവും നൽകാനുള്ള ശ്രമത്തിനിടയിലുള്ള പുറയിൽ നിന്നുള്ള കുത്തിൽ നിന്നാണ്
യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പറയുന്നത് അദ്ദേഹം മാനസികമായി വളരെയധികം വേദനിച്ച് സംഘർഷപൂരിതമായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന് ചൈന യുദ്ധത്തിൽ ഏറ്റവും മാരകമായ മാനസിക മുറിവാണ് അദ്ദേഹം മരിക്കാൻ കാരണമായെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി എഴുതിയിട്ടുള്ളവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു വലിയ ചതിയിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ ജനതയെ അത്തരത്തിൽ പട്ടിണിയിൽ നിന്നും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിച്ചപ്പം അദ്ദേഹം മിലിറ്ററി എംപവർ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ മാനവികതയായിരുന്നു നിലനിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നാല് പുസ്തകങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ വായിച്ചിട്ടുള്ള ആ പടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾ സമയം കിട്ടുന്നൊരു വായിക്കണം. പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്ര മാത്രമുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായ വിശകലനം, അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ഇന്ത്യയെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ. ഒരൊറ്റ കാര്യം മതി, ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ ആദ്യം വെച്ച അദ്ദേഹം വെച്ച നിർദ്ദേശം അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക എന്നുള്ള. ഞാൻ അടുത്ത ഈ നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ആയതിനു ശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇദ്ദേഹം ഈ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചതിന് ശേഷം ഒരു കത്ത് നെഹ്റുവിന് എഴുതിയിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ അൺടച്ചബിലിറ്റി അനുഭവിക്കുന്ന ജനങ്ങളെന്ന് പറയുന്നത് ഇസ്രായേലീസാണ്. ഇസ്രായേലീസ് ആയതുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അൺടച്ചബിലിറ്റി അനുഭവിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിന് എൻ്റെ ഈ പുസ്തകത്തെ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ പുസ്തകത്തിന് അദ്ദേഹമാണ് അദ്ദേഹം ഈ പുസ്തകത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹവും ജവഹർലാൽ നെഹ്റു നിൽക്കുന്ന പുസ്തകം ഇതിൻ്റെ അവതാരിക പുള്ളിയാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം തന്നെ ഈ ജവഹർലാൽ നെഹ്റുവിനോട് അയച്ച കത്തിൽ പറയുന്നുണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഈ അൺടച്ചബിലിറ്റി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജൂതന്മാരാണ്, അവരുടെ രാഷ്ട്രം രൂപപ്പെടാനും അവർക്ക് അതിജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കത്ത് എഴുതിയായിരുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ മറുപടി അറബുകളുടെ ഒരു മാനസികമായ ഐക്യത്തോടുകൂടി അല്ലാതെ രാഷ്ട്രം സ്ഥാപിച്ചാൽ അതിന് അതിജീവിക്കാൻ കഴിയില്ല. അദ്ദേഹം ഭയപ്പെട്ടിരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിനെതിരായി തീരുമെന്ന് ഭയപ്പെട്ട് അദ്ദേഹം ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊള്ളണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞത് അത്രയേറെ ഭാവനാസമ്പന്നനോടുകൂടി ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി ഇല്ലായ്മയാക്കാനും ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളും ഇന്നത്തെ IITകൾ പലതും ഇപ്പോൾ പലരും നിന്ന് അദ്ദേഹം തള്ളലുകാർ എല്ലാ സ്ഥലത്തു നിന്നും തള്ളുന്നുണ്ട് അദ്ദേഹം എന്താണ് സംഭാവന ചെയ്തതെന്നൊക്കെ. പക്ഷേ ഈ തള്ളലുകാർ നല്ലൊരു ശതമാനം അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം സ്ഥാപിച്ച സയൻറ്റിഫിക് കേന്ദ്രങ്ങളിൽ നിന്നും പഠിച്ച് വന്ന ആളുകളാണ് ഈ നിന്ന് തള്ളുന്നതെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം നെഹ്റുവിൻ്റെ ലെഗസി ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നെഹ്റുവിനെ ഇപ്പോഴും വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെഹ്റു കാലഘട്ടത്തെ അതിജീവിക്കുന്ന രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. ആരെല്ലാം അദ്ദേഹത്തിൻ്റെ ലെഗസിയെ തകർക്കാൻ ഏതെല്ലാം ഹീനമായ ശ്രമം നടത്തിയാൽ പോലും അദ്ദേഹത്തെ ചൂടുന്ന് പരിശോധിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹം അതിജീവിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇന്ത്യക്ക് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ഏതെങ്കിലും ഒരു ഡിറ്റക്ടറുടെ കയ്യിലോ അല്ലെങ്കിൽ ഏതൊരു പട്ടാള മേധാവിയുടെ കയ്യിലോ അവശേഷിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഈജിപ്റ്റ് പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയൊക്കെ ഏതെങ്കിലും ക്രിമിനലുകളായ ഭരണാധികാരികളുടെ കയ്യിലേക്ക് എത്തപ്പെടേണ്ട ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇന്നും ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് മറ്റേത് രാജ്യത്തെക്കാളും അതിജീവിക്കുകയും ജനങ്ങളുടെ ഇച്ഛാശക്തി ഇപ്പോഴും കുറേയെങ്കിലും അവർ പൂർണ്ണമായും കോപ്പറേറ്റുകളാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും ജനങ്ങളുടെ ഇച്ഛാശക്തി ഇന്നും നമ്മുടെ രാജ്യത്ത് ഒരു പരിധിവരെ അസ്തമിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം നെഹ്റു എന്ന് പറയുന്ന വളരെ വലിയ മനുഷ്യനാണ്. അദ്ദേഹം സൃഷ്ടിച്ച ആശയങ്ങൾ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളുമായി ബന്ധം, മഹാത്മാഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ആശയപരമായ പല കാര്യങ്ങളും യോജിപ്പിക്കാതെ, മഹാത്മാഗാന്ധിയുടെ ആത്മീയതയിൽ അദ്ദേഹം ഒരിക്കലും യോജിച്ചിരുന്നില്ല. അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് അങ്ങയുടെ രാമൻ എന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തോട് നിനക്ക് എന്നെ മനസ്സിലാകുന്ന ഏക ഒരാൾ നീ മാത്രമാണ് എന്ന് മഹാത്മാഗാന്ധി തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഗാന്ധിജിയുടെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ കിളയ്ക്കുന്ന കൃഷിക്കാരൻ്റെ മനസ്സായിരിക്കണം, കൃഷിക്കാരൻ്റെ വേദന കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് ഉപദേശിച്ച മഹാത്മാഗാന്ധിയുടെ മനസ്സ് ഒരു ഭരണാധികാരിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രതിഫലിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നിങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും 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 ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കും. അദ്ദേഹത്തെ അങ്ങനെ എളുപ്പം വൈപ്പ് ഓഫ് ചെയ്യാവുന്ന ഒരു ലെഗസിയല്ല.
ഇന്ന് ഒരു ഇന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ വന്ന് ഈ തള്ളുകാർ വന്ന് തള്ളിക്കളയാവുന്ന ഒരു ലെഗസി അല്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം അത്രമാത്രം വലിയ സംഭാവനയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. നന്ദി, നമസ്കാരം. ടോം ജോസ് അടിയമ്പാട്.